നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളൊരു വണ്ടി നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഷോർട്സ് അതിൽ കാണുന്നുണ്ടാവും. അപ്പം നമ്മൾ കസ്റ്റം ബിൽഡ് ചെയ്ത RX 100 ആണത്. അപ്പം വണ്ടി ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ചിലവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം എൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനും ഒരു പ്യൂറിസ്റ്റാണ്, എനിക്ക് സ്റ്റോക്ക് റെസ്റ്റോറേഷനാണ് ഇഷ്ടം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം വർക്കിൻ്റെ മാക്സിമം നമുക്ക് ഒരു സ്റ്റോക്ക് റെസ്റ്റോറേഷൻ ആണെങ്കിൽ അത് മാക്സിമം രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഫിനിഷൊക്കെ അടിപൊളിയാക്കി. പക്ഷെ ഒരു കസ്റ്റം ബിൽഡ് ആകുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഈ ഒരു കസ്റ്റം ബിൽഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നി ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 100 പേരിൽ 50 ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, 50 ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്തായാലും ആ 100 പേരും ആ വണ്ടി ശ്രദ്ധിച്ചിരിക്കും. അതാണ് ആ വണ്ടിയുടെ ഒരു പ്രത്യേകത. അപ്പം എത്ര വൃത്തികെട്ട രീതിയിൽ പണിഞ്ഞ വണ്ടിയാണെങ്കിൽ ആൾക്കാരതിനെ നോക്കും, എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് പണിഞ്ഞാലും ആൾക്കാരതിനെ നോക്കും. അപ്പം ഈ വണ്ടിക്കകത്ത് എനിക്കൊരു ക്രിയേറ്റീവ് കൺട്രോൾ കുറച്ച് കുറവായിരുന്നു. കാരണം കസ്റ്റമറിന് ഓൾറെഡി എക്സാക്ട്ലി അറിയായിരുന്നു എന്താ വേണ്ടതെന്ന്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി ബിൽഡ് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് ഞാൻ എൻ്റെ കുറച്ച് കസ്റ്റം ടച്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ കസ്റ്റം ടച്ചസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. ഓക്കെ, തന്നെ പറയാം. അപ്പോൾ ഓൾറെഡി ഈ വണ്ടിക്കകത്ത് ടയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ടയേഴ്സ് നമ്മൾ ഉണ്ടായിരുന്ന ടയേഴ്സ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന മിഷ്ലിൻ ഇൻഡസ്ട്രാക്സ് 3 ടയേഴ്സ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മളത് റീയൂസ് ചെയ്തു. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ പൾസറിൻ്റെ ഡിസ്ക്കാണ് വെച്ചത്. അപ്പോൾ പൾസറിൻ്റെ ഡിസ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവൈലബിലിറ്റി കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ പാർട്സ് എല്ലാം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പം അങ്ങനെ പൾസറിൻ്റെ ഡിസ്ക് ഫ്രണ്ട് മഡ് ഗാർഡ് എന്ന് പറയുന്നത്, ഇത് ബജാജിൻ്റെ ഏതോ ഒരു വണ്ടിയാണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷേ ഇത് മാത്രമേ സൂട്ട് ആകത്തുള്ളൂ, നമ്മുടെ RX മഡ് ഗാർഡ് ഇതിനകത്ത് സൂട്ട് ആകത്തില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് NS പെട്രൽ ഡിസ്ക് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമറിന് ഇതാണ് വലിയ താല്പര്യം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇതിനകത്ത് നമ്മുടെ പൾസറിനകത്ത് തന്നെ വരുന്ന ഡിസ്ക്, മറ്റേ ഫോർക്കിൻ്റെ ബൂട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന മീറ്റർ എന്ന് പറയുന്നത് ക്രക്സിൻ്റെ മീറ്ററാണ്. അപ്പോൾ ഈ ക്രക്സിൻ്റെ മീറ്റർ എന്ന് പറയുന്ന ആ ഒരു റൗണ്ട് മീറ്റർ, ആ ഒരു ലുക്കുള്ള കൊണ്ടാണ് നമ്മൾ ആ മീറ്റർ ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ ഇതിൻ്റെ മിറർ ഒറിജിനൽ RX 100 മിററേഴ്സാണ്. ഇവിടെ ക്രോം ആയിരുന്നു, അത് നമ്മൾ ഡീക്രോം ചെയ്തു. വണ്ടി ബേസിക്കലി നമ്മൾ ഡീക്രോം ചെയ്യാനായിരുന്നു പ്ലാൻ. അപ്പം ഇതൊന്നും കസ്റ്റമർ പറഞ്ഞതല്ല. ഇതെന്ന് പറയുന്ന നമ്മൾ സാറ്റിൻ ബ്ലാക്ക് നമ്മുടെ നോർമൽ RX ഇൻഡിക്കേറ്റേഴ്സിനകത്ത് കൊടുത്തിട്ട് ആംബർ ലൈറ്റ്സ്, അതായത് RD 350 വരുന്ന ലൈറ്റ്സാണിത്, ആംബർ ലൈറ്റ്സ് നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ കാണാൻ നല്ല ലുക്കാണ്, അപ്പോൾ തന്നെ കണ്ടില്ലേ. പിന്നെ അത് കൂടാതെ ഫ്രണ്ടും ബാക്കും നമ്മൾ ആംബർ ലൈറ്റ്സാണ് കൊടുത്തേക്കുന്നത്. പിന്നെ പുള്ളിക്ക് റൗണ്ട് ലൈറ്റ് വേണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പഴയ തണ്ടർബേർഡിൻ്റെ ലൈറ്റാണ്. ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെറിയ മോഡിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അതായത് നമ്മുടെ നോർമൽ പ്ലേറ്റിൽ ഇവിടെ ബാക്കിൽ ഒരു ചെറിയ തള്ളുണ്ട്. അപ്പോൾ ആ തള്ള് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് ഫ്രണ്ടിലോട്ട് വരികയാണ്. അപ്പം ഇവിടുത്തെ ബോൾസ് എല്ലാം നമ്മൾ അലൻകി ആക്കി, ഇത് നമ്മൾ സെൻട്രൽ ലോക്കിംഗ് ആക്കി. അതായത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വണ്ടി ലോക്ക് ചെയ്യാൻ പറ്റും, ആ രീതിയിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റേ ഇവിടെ വെൽഡ് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് ഫ്രണ്ടിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ആ നമ്മളിതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന ഗ്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സംറയിലൊക്കെ വരുന്ന ഡോഗ് ലെഗ് ടൈപ്പ് ഗ്രിപ്പാണ്. പിന്നെ ഹാൻഡിൽ എൻഫീൽഡിൻ്റെ ഫ്യൂറിയിൽ വരുന്ന ചെറിയ ഹാൻഡിലാണ്. അപ്പം അത് എൻ്റെ ഒരു ഇൻപുട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് ഒരു വൈഡ് ഹാൻഡിൽ ചിലപ്പോൾ ഒരു ലുക്ക് ആവത്തില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ ഈ ഹാൻഡിലാണ് സെലക്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വിച്ച് നമ്മളുടെ ലേറ്റർ ലാസ്റ്റ് മോഡൽ 135 RX Z5 സ്പീഡിലൊക്കെ വന്ന സ്വിച്ചാണ്. ഇത് നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് ആ സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഫങ്ഷനും വർക്കിംഗ് ആണ്. ഇതിനകത്ത് പാസ്, ലോ, ഹൈ എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബലൂൺ ഗ്രിപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബലൂൺ ഗ്രിപ്സ് എന്ന് പറയുന്നത് നമ്മളെ ബാംഗ്ലൂരുള്ള കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഒരു ഷോപ്പിനെ കാണിച്ചു തന്നില്ലേ, ആ ഷോപ്പിൽ നിന്നാണ് ഈ സാധനം വാങ്ങിച്ചത്. ഇതുപോലത്തെ വേറെ ഒരു കളറും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു കളറാണ്. അപ്പം മൊത്തത്തിൽ ഫ്രണ്ട് എൻഡ് ഇതാണ്. ഈ ടാങ്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണിയായിപ്പോയ ഒരു ടാങ്കാണിത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്ക് കഴിഞ്ഞ പെയിൻ്റ് അടിച്ച ആൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മൊത്തത്തിൽ കത്തിച്ചിട്ടാണ് ഇതിൻ്റെ പെയിൻറ്റ് മൊത്തം കളഞ്ഞത്. അപ്പോൾ അത് കാരണം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്ക് മൊത്തവും കൂടെ വേവിയായി. അതായത് നമ്മളൊരു ഇരുമ്പിൻ്റെ കഷ്ണത്തിന് കത്തിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ രീതി, കാരണം ഇതിന് തിക്നെസ് കുറവാണ്. പിന്നെ മാത്രമല്ല ഇത് ഒറിജിനൽ ടാങ്കല്ല, ഇത് ആഫ്റ്റർ മാർക്കറ്റ് ടാങ്കാണ്. പക്ഷേ കസ്റ്റമറിന് ഒരുപാട് ഈ കഴിഞ്ഞ മെക്കാനിക് മണ്ടനാക്കിയിട്ട് ഇതിനെ ഒരു ഏകദേശം 4,000-4,500 രൂപയ്ക്കാണ് ഈ ടാങ്ക് തന്നെ പുള്ളിക്ക് വിറ്റത്. അതും ബ്രാൻഡ് ന്യൂ ടാങ്കല്ലായിരുന്നു, സെക്കൻഡ് ഹാൻഡ് ടാങ്ക് എടുത്ത് പെയിൻറ്റ് ചെയ്ത് പുതിയതാന്ന് പറഞ്ഞിട്ട് ഫിറ്റ് ചെയ്തതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പെയിൻറ്റ് ഇളക്കിയപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് ഫുൾ പൊളഞ്ഞിരിക്കുന്നു ടാങ്ക്. അപ്പം ആ പുളവ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിക്കുമ്പോഴാണ്. അപ്പം ഇത് ശരിക്കും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു ഈ ടാങ്കിനകത്ത്. പുള്ളിക്ക് ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പം സംഭവം ഇതാണ്, നമ്മൾ എൻജിനൊക്കെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും റീബിൽഡ് ചെയ്തെടുക്കാം, പക്ഷേ ഇങ്ങനത്തെ സാധനത്തിലാണ് നമുക്ക് കൂടുതൽ എഫേർട്ട് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഏറ്റവും ആദ്യം കാണുന്ന സാധനമാണ് ബൈക്കിലെ ടാങ്ക്. അപ്പം അത് ഒരു പെർഫെക്ഷൻ ഇല്ലെങ്കിൽ വലിയ പണി തന്നെയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ലോക്ക് സെറ്റെല്ലാം മാറ്റി. പുള്ളിക്ക് ഒരു ഈ പറഞ്ഞ പോലെ 5 ആയിരുന്നു. അപ്പോൾ ഇത് ഒറ്റ കീയിലെല്ലാം സാധനം വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പെയിൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സസിൻ്റെ പേൾ വൈറ്റാണിത്. അപ്പം ഇത് ഇപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല തിളക്കം തോന്നി. ഇത് ഇതുവരെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിട്ടില്ല. പോളിഷ് ചെയ്യുമ്പോൾ ഇത് വേറെ ലെവലായിരിക്കും. ഞാൻ സാധാരണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മാസം വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചില്ല, ഇത് നമ്മളുടെ വർക്കിൻ്റെ ഒരു ഡിഫക്റ്റാണ്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരുമാതിരി ഒരു ചെറിയ ഇത് പെയിൻറ്ററിൻ്റെ ഭാഷയിൽ, അതും ട്രിവാൻഡ്രത്തെ പെയിൻറ്ററിൻ്റെ ഭാഷയിൽ ഇതിനെ ചെളുപ്പ് എന്നാണ് പറയുന്നത്. അപ്പം ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലുള്ള മെറ്റലിൽ ഇപ്പോൾ എന്തെങ്കിലും തുരുമ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിപ്പോൾ അലുമിനിയം അലോയാണ്, അപ്പോൾ ഇതിനകത്ത് ശരിക്കും റസ്റ്റ് വരത്തില്ല, പക്ഷേ ഇത് കൊറോഡ് ചെയ്യും. അപ്പോൾ ആ കൊറോഷൻ വരുമ്പം അതിനകത്ത് നമ്മൾ നല്ല രീതിയിൽ അതിനെ തേച്ചിട്ട് പ്രൈമർ അടിച്ചിട്ട് പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും. അപ്പം ഇതാണ് നമ്മളുടെ എല്ലാം പാർട്സിലും വരുന്ന ഒരു പ്രശ്നം. അപ്പം നമുക്കൊരു നല്ലൊരു പെയിൻ്ററാണെങ്കിലും പുള്ളിക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റുക, അല്ലെങ്കിൽ ഇതെന്ന് പറയുന്ന റിയാക്ഷനാണ്, ഒരു സിമ്പിൾ കെമിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ ഈ സാധനം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് റീവർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ടാങ്കിലും ഒരുപാട് റീവർക്ക് ചെയ്യേണ്ടി വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അടിയിൽ നിന്നുള്ള റിയാക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിനകത്ത് പുള്ളിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RX കിങ്ങിലൊക്കെ ചെയ്ത പോലെ ഇത് സിൽവറും ബാക്കി ബ്ലാക്കും അങ്ങനെ. അപ്പോൾ അത് ആ പുള്ളിക്ക് ആഗ്രഹമുള്ള രീതിയിൽ നമുക്കത് വരുത്താൻ പറ്റി. പിന്നെ ഇതൊക്കെ നമ്മളുടെ ഒരു സാറ്റിൻ ബ്ലാക്കാണ്, മാറ്റ് ബ്ലാക്ക് അല്ല. അപ്പോൾ സാറ്റിൻ ബ്ലാക്കാണ് ഇതിനകത്ത് അടിച്ചേക്കുന്നത്. പിന്നെ പുള്ളി ഇതിനകത്ത് ഒരു കോണ്ടിനെൻറ്റൽ GT സ്റ്റൈലിൽ കൊണ്ടുവരാനാണ് നോക്കിയത്. സത്യം പറഞ്ഞാൽ ഓണസ്റ്റ്ലി എനിക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനത് പുള്ളിയുടെ അടുത്ത് പറയുകയും ചെയ്തു. പക്ഷേ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസാണ്. ഇപ്പം എന്നെ കൊണ്ട് ഇതിനകത്ത് ചെറിയ രീതിയിൽ കസ്റ്റമൈസേഷനൊക്കെ കൊണ്ടുവരാൻ പറ്റിയ സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ബാക്കിലെ ഷോക്ക് സ്പ്രിങ് പേൾ വൈറ്റും ഷോക്കിൻ്റെ ബേസ് സാറ്റിൻ ബ്ലാക്കും കൂടെ അടിക്കാനായിരുന്നു പ്ലാൻ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് ഈ സീറ്റ്. കാരണം ഇതിനകത്ത് ഒരുമാതിരി ഒരു വല്ലാത്തൊരു സീറ്റായിരുന്നു.
പുള്ളിക്ക് അത് കംഫർട്ടബിൾ ആയിരുന്നു, ഇഷ്ടമായിരുന്നു. പക്ഷെ ആ സീറ്റിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ വണ്ടിയായിട്ട് ഒട്ടും മാച്ച് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഈ കളർ സെലക്ട് ചെയ്തത്, ഈ പാറ്റേൺ സെലക്ട് ചെയ്തതും ഞാനാണ്. ഇത് ശരിക്കും സാധാരണ എല്ലായിടത്തും സ്റ്റിച്ചിങ് ആണ് വരുന്നത് ഇങ്ങനത്തെ പാറ്റേണിൽ. അപ്പോൾ ഈ സ്റ്റിച്ച് വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കൂടെ മഴ പെയ്യുമ്പോൾ വെള്ളം ഇറങ്ങി സ്പോഞ്ച് എത്രയും നാശമാവും. അപ്പോൾ ഇത് നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ മെമ്മറി ഫോമിലാണ്. ഇപ്പം ഇരുന്ന് ഓടിക്കാൻ നല്ല കംഫർട്ടബിളാണ്. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് എൻജിൻ ഫുൾ റീബിൽഡ് ചെയ്തു. റീബിൽഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ സീൽസ് ചേഞ്ച് ചെയ്തു, ബെയറിങ്സ് പൊള്ളിക്ക് അത് തന്നെ റീയൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഓരോ ബെയറിങ്സ് ഇളക്കിയിട്ട് നമ്മൾ അതിനെ മാറ്റി നല്ല രീതിയിൽ അതിനെ ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക് ക്ലീനറും പിന്നെ അത് കഴിഞ്ഞിട്ട് കാപ്പ് ക്ലീനറൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആക്കി അതിനകത്തൊന്നും ഒരു ഡസ്റ്റും കാർബണും ഇല്ലാത്ത രീതിയിൽ. എന്നിട്ടെല്ലാം തിരിച്ച് അതേപോലെ നല്ല രീതിയിൽ റീസെറ്റ് ചെയ്തു. വണ്ടി എന്ന് പറയുന്നത് ഇപ്പം അത് അതിൻ്റെ ഒരു ബീറ്റ് നിങ്ങൾ കേൾക്കണം. അതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം പറയല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ ആ ഒരു ബീറ്റ് ഇഷ്ടപ്പെട്ടു. വേറെ ഇപ്പോൾ പറയത്തക്ക രീതിയിൽ ഭയങ്കര ഒരു ബിൽഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷെ ഒരു വ്യത്യസ്തമായ ബിൽഡാണ്. അപ്പോൾ ഇത്രയും നാളായിട്ട് നമ്മൾ RX 100 പിന്നെ അത് കഴിഞ്ഞ് ഷോഗൺ ഷാവ്ലിൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ബിൽഡ് ചെറുതായിട്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമാണ്. ഇപ്പോൾ എല്ലാവർക്കും ലൈഫിൽ ഒരു കഫേ റേസർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഞാൻ ആഗ്രഹിച്ച ഒരു കഫേ റേസറിൻ്റെ വളരെ അടുത്ത് വന്നേക്കുന്ന ഒരു ലുക്കാണ്. ഓക്കെ, അതേപോലെ നമ്മൾ ചെയിൻ കവറിലും സാറ്റൻ ബ്ലാക്കാണ് അടിച്ചേക്കുന്നത്. ബാക്കിൽ റിമ്മും ഫ്രണ്ടിൽ റിമ്മും ആദ്യം കൊണ്ടുപോയി നമ്മൾ പ്ലേറ്റിങ് ഇളക്കിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പ്ലേറ്റിംഗ് ഇളക്കുമ്പോൾ ചിലപ്പോൾ തുരുമ്പൊക്കെ കാണും, അപ്പോൾ അത് പിൻഹോൾസ് ആകും. അപ്പോൾ അങ്ങനത്തെ ഡാമേജസ് എല്ലാം നമ്മൾ വെൽഡ് ചെയ്തു. കാരണം ബ്രാൻഡ് ന്യൂ റിമ്മും നിങ്ങൾ കൊണ്ടുപോയി പ്ലേറ്റിംഗ് ഇളക്കിച്ച് അതിന് മറ്റേ അവർ ഒരു പ്രോസസ്സ് ഉണ്ട് എമിരി വെച്ച് അടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് വെച്ച് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും ചെറിയ ചെറിയ പിൻഹോൾസ് വരാൻ സാധ്യത കേട്ടോ. അപ്പോൾ അതെല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ പെയിൻ്റ് അടിച്ചത്. പൗഡർ കോട്ടിങ്ങിന് കൊടുക്കാമായിരുന്നു, പക്ഷേ ബഡ്ജറ്റ് ഒരു കൺസ്ട്രെയിൻ്റ് ആയിരുന്നു. ഒരു റിമ്മിന് തന്നെ ഏകദേശം ഒരു 1700-800 രൂപ പൗഡർ കോട്ടിങ്ങിൽ. അപ്പം ആ ഒരു കൺസ്ട്രെയിൻ്റ് കാരണം നമ്മൾ ഇതിനെ പെയിൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഉള്ളൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലുതായിട്ട് പെയിൻറ്റ് ലാസ്റ്റ് ചെയ്യത്തില്ല, ഫീൽ ചെയ്യും. പക്ഷേ എന്തായാലും പുള്ളിക്ക് നമ്മൾ ഒരു ഗ്യാരൻറ്റിയോടെയാണ് ഇത് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഫീൽ ചെയ്ത് ഇളകിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം, നമുക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തത് ഇതിനകത്ത് വേറെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ക്യാറ്റ് ഐ റിഫ്ലക്ടറാണ് ഇത്. ഇത് RD 350 വരുന്ന USB വരുന്ന ആംബർ റിഫ്ലക്ടേഴ്സാണ്. അപ്പം ഈ സാധനം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പം ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ എന്താ പറയട്ടെ ഒരു കസ്റ്റം ടച്ച് എന്ന് പറയുന്നത്. പിന്നെ ബാക്കി നമ്മൾ വേറെ ഒന്നും വലുതായിട്ട് ചെയ്യേണ്ടി വന്നില്ല. ഈ വണ്ടി കഴിഞ്ഞ പ്രാവശ്യം പണിഞ്ഞത് കുറച്ച് മോശമായിട്ടാണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് കുറവുകളും പോരായ്മകളും ഉണ്ടായിരുന്നു. ഇപ്പം ഈ പ്ലേ ഒക്കെ കണ്ടില്ലേ, അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗിയർ ലിവറിൽ വന്നേക്കുന്ന പ്ലേ ആണ് അത്. പക്ഷെ വണ്ടി ഓടിക്കാനായിട്ട് വലിയ കുഴപ്പമില്ല. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം ഗിയർ ഷാഫ്റ്റിൻ്റെ. അപ്പോൾ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ഒരു കൺസേണാണ് പിന്നെ ഈ വണ്ടിക്ക് അത് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനവും നമ്മൾ മറ്റേ എന്താ പറയുന്നത് സിങ് ഡിപ്പ് ചെയ്തു, എല്ലാ നട്ടും ബോൾട്ടും എല്ലാം ഏകദേശം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം രീതിയിൽ ചിലവ് ചുരുക്കി വൃത്തിയായിട്ടുള്ള രീതിയിലാണ് ചെയ്തത്. ഇതിനകത്ത് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്കുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ലിവർ എന്തായാലും ഞാൻ റീപെയിൻ്റ് ചെയ്യും. ഈ ലിവറല്ല, വേറെ ലിവർ പെയിൻ്റ് ചെയ്തിട്ട് ഒരു ദിവസം പുള്ളി വരുമ്പോഴത്തേക്ക് ഇത് ചെയ്ത് കൊടുക്കാനുള്ള പ്ലാനിലാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പെയിൻ്റ് എന്തായാലും പോകും, അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പം അത് നമ്മൾ ചെയ്ത് കൊടുക്കും. ചെയിൻ കവറിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് ഇപ്പം ടോപ്പ് ഹോൾ ഉള്ള ചെയിൻ കവർ ആയതുകൊണ്ട് ഞാനിത് റീറ്റെയിൻ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇത് പാച്ച് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് ചെറുതായിട്ട് തട്ടുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലേ, അപ്പോൾ അതെന്തായാലും നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത് ഇളക്കിയിട്ട് എവിടെയാണ് തട്ടുന്നത് ആ സ്ഥലം മാത്രം ഒന്ന് നമുക്ക് റിപ്പയർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാണ് നമ്മളുടെ ഈ വണ്ടിയുടെ അപ്ഡേറ്റ്. ആ
പിന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ അകത്ത് ഫിറ്റ് ചെയ്ത് വെക്കുന്നത് എന്നുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം. ഇതിനകത്ത് നമ്മുടെ അപ്ഗ്രേഡഡ് അലൈഡിൻ്റെ 90-100 കിറ്റാണ് കിടക്കുന്നത്. അപ്പം ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് അന്യായ പ്രകാശമാണ്. അപ്പം ഓൾറെഡി നിങ്ങൾ എൻ്റെ RX 100 വീഡിയോയിൽ അത് കണ്ടുകൊണ്ട് ഞാനിപ്പം പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നില്ല. പക്ഷേ ഇത് നമുക്ക് പുള്ളിയെ കൊണ്ട് തന്നെ ഒരു വീഡിയോ എടുപ്പിച്ച് പുള്ളിയുടെ ഏരിയയിൽ, കാരണം ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല പ്രകാശമാണ്, അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഇപ്പം അറിയാൻ പറ്റത്തില്ല. പിന്നെ മാത്രമല്ല ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലിറ്റിൽ മെക്കാനിക് ഓടി വരും എൻ്റെ കൂടെ ടാറ്റ പോകാനായിട്ട്. അപ്പോൾ അത് കാരണം അതിപ്പോൾ നടക്കത്തില്ല. ഇപ്പം ഞാനിത് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരി രണ്ട് വണ്ടികളും കൊണ്ടുവന്ന് ഇവിടെ സൈഡിലിരുന്ന് പണിയായിരുന്നു. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഡെലിവറിക്ക് സെറ്റായിട്ടുണ്ട്. ഇതിനകത്ത് ഇനി വേറെ വലിയ പണികളൊന്നുമില്ല. അപ്പോൾ ഈ വണ്ടി നമുക്ക് എത്രയും പെട്ടെന്ന് ഇറക്കണം. അപ്പോൾ അതാണ് നമ്മൾ മെയിൻ എയിം. അപ്പോൾ ഇനി കോമൻസിൽ പറയുക, എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്കിത് ചിലപ്പോൾ ഡൈജസ്റ്റ് ആകത്തില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇതിനകത്തും നല്ലൊരു എഫേർട്ട് പോയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. ഇത് കൊണ്ടുനടക്കുന്ന ആൾക്കിത് ഒരു ബുദ്ധിമുട്ടില്ല, പുള്ളിക്ക് ഇത് കാണുമ്പോൾ സന്തോഷമാണെങ്കിൽ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പുള്ളി ആഗ്രഹിച്ച അതേ രീതിയിലാണ് നമ്മളിത് അടിച്ചു കൊടുത്തേക്കുന്നത്. എന്തൊക്കെയാണ് പുള്ളി പറഞ്ഞത് അതെല്ലാം നമ്മൾ അതേപടി ചെയ്തിട്ടുണ്ട്. ചെറിയ ക്രിയേറ്റീവ് ഫ്രീഡംസ് എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ, ഞാൻ പറഞ്ഞ പോലെ ഇത് എൻ്റെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ആയിരുന്നു. ഗ്രിപ്പ് എൻ്റെ ക്രിയേറ്റീവ് ഫ്രീഡം ആയിരുന്നു. പിന്നെ ഹാൻഡിൽ, ചെറിയ ഹാൻഡിൽ ഞാൻ വെക്കണമെന്നാണ് തീരുമാനിച്ചത്. പിന്നെ അതേപോലെ സീറ്റ്, അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട്. അതല്ലാതെ ഓവറോൾ പുള്ളി ആഗ്രഹിച്ച രീതിയിലാണ് വണ്ടി വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് ഈ പറയുന്ന പോലെ പുള്ളിക്ക് കൊണ്ടുനടക്കാൻ സന്തോഷമാണെങ്കിൽ നമുക്കൊരു വിഷമവും ഇല്ല. പക്ഷേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഒരു ബിൽഡ് എടുക്കണോ വേണ്ടെന്നുള്ള കാര്യം തീരുമാനിക്കാം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ബിൽഡ് എടുക്കുന്ന വലിയ താല്പര്യമില്ല. പക്ഷേ എന്തായാലും ഈ ഒരു ഇതെൻ്റെ ഒരു ഫസ്റ്റ് ബിൽഡാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ബിൽഡിൽ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് ചെയ്യാൻ കിട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം അതെന്തായാലും ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇതിനെ സ്റ്റേജസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഡിഫറെൻ്റാണ് നമ്മുടെ സാധാ ഒരു RX 100 കാട്ടി. അപ്പം ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു സംശയം അല്ലെങ്കിൽ ആ ഒരു സർപ്രൈസ് എലമെൻറ്റ് നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കോൺഷ്യസ്ലി ഡിസൈഡ് ചെയ്തതാണ് ഈ വണ്ടി നമ്മൾ ഫുൾ കഴിഞ്ഞിട്ടേ കാണിക്കുള്ളൂ എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ ടാങ്ക് മാത്രം അടിച്ച് നിർത്തുമ്പോഴത്തേക്ക് സീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വൃത്തികേടായിട്ട് തോന്നും. ചിലപ്പം നമ്മളീ പറഞ്ഞ പോലെ എല്ലാം ബ്ലാക്ക് അടിച്ച് നിർത്തിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം അത് റീസ്റ്റോർ ചെയ്ത പോലെ തോന്നില്ല. കാരണം ചിലവരൊക്കെ നമ്മൾ ശരിക്കും കോമൻ്റിൽ എഴുതി ഇത് ഒരു പഴയ വണ്ടി അതേപോലെ എടുത്ത് സെറ്റ് ചെയ്ത പോലെ ഉണ്ട്, അതായത് ഒരു പുതുമയില്ലാന്ന്. അത് സത്യമാണ്. ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളർ അങ്ങനെയാണ്. ഒരു അത് മാറ്റ് ഫിനിഷിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു എടുത്ത് ആ ഒരു RX ഒക്കെ നമുക്ക് വഴി കൂടെ പോകുമ്പോൾ നമ്മൾ എടുത്തതാണെന്ന് ആ ഒരു ലുക്ക് ചിലപ്പോൾ കിട്ടും. അപ്പം ഇദ്ദേഹമാണ് എന്താ ഇവിടെ ബഹളം വെക്കാനുള്ള കാരണം. കണ്ടോ, ഈ സാധനം വന്നിട്ടാണ് ഇവിടെ നിലവിളി ആയത്. പക്ഷെ അതേസമയം നമുക്ക് മാക്സിമം നമ്മൾ ഇതിനകത്ത് നമ്മൾ നോർമൽ ഒരു വണ്ടിയെ കാട്ടി കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം നോർമൽ വണ്ടിയിൽ ഈ ലെവലിൽ നല്ല പെയിൻറ്റിങ്ങൊക്കെ വരുന്നത് കുറച്ചുകൂടെ അതിനകത്ത് എഫേർട്ട് കുറവാണ്. പക്ഷേ ഇതിനകത്ത് അത്ര എഫേർട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രാബ് ഹാൻഡിൽ വേണ്ട, ടെയിൽ ടൈഡി വേണമെന്നൊക്കെ പറഞ്ഞ പുള്ളിയാണ് തീരുമാനിച്ചത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പുള്ളിയുടെ ഐഡിയ മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്തതാണ്. ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പുള്ളി ഓരോ കാര്യം പറയുമ്പോഴത്തേക്ക് അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ചില സമയങ്ങളിൽ അത് ശരിയല്ല, അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥകളും ഉണ്ട്. അപ്പോൾ പുള്ളി നല്ല രീതിയിൽ മനസ്സിലാക്കി പുള്ളി എന്നെ ആ കാര്യത്തെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ മുന്നോട്ട് ഇതിനെ പോയതിൽ എനിക്കെന്തായാലും സന്തോഷമുണ്ട്. ഇതിനകത്ത് ഇനിയിപ്പോൾ രണ്ട് സാധനങ്ങളും കൂടെ ബാക്കിയുണ്ട്. ഇതിനകത്ത് നമ്മളുടെ നോർമൽ ബട്ടർഫ്ലൈ ടൈപ്പ് ക്രാഷ് ഗാർഡ് വരും, ബ്ലാക്ക്, പിന്നെ ബ്ലാക്ക് അടിച്ച സാരി ഗാർഡും വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എന്തായാലും റീടെസ്റ്റ് ചെയ്യുന്ന കാര്യം എനിക്കറിയത്തില്ല എങ്ങനെയായിരിക്കുമെന്ന്. മിക്കവാറും ടെസ്റ്റ് ക്ലിയർ ആവും, അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല.
പക്ഷെ അതേസമയം ഈ സാരി കാർഡും ക്രാഷ് കാർഡും ഇല്ലെങ്കിൽ മിക്കവാറും പുള്ളിയെ ഇറങ്ങി പിടിച്ച് നിർത്താൻ ചാൻസ് ഉണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു KTM ഡ്യൂക്കിൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പുള്ളി എന്നെ തീരുമാനിച്ചു ഇതിനകത്ത് സാരി കാർഡും ക്രാഷ് കാർഡും വെക്കണമെന്ന്. ക്രാഷ് കാർഡ് എന്തായാലും ഉണ്ടായിരുന്നു, അതും ചെറിയ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇളക്കി മാറ്റിയത്. സാരി കാർഡ് എന്തായാലും നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. ഇനി നമ്മളുടെ ഇതിനകത്ത് രണ്ട് വണ്ടികളും കൂടെ ഉണ്ട് ഇപ്പോഴത്തെ കഴിഞ്ഞ ബാച്ചിൽ. അപ്പോൾ ആ രണ്ട് വണ്ടിയുടെ വീഡിയോസ് ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്തു, പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസിലാണ് ഇറക്കുന്നത്. അതിനകത്ത് കുറച്ച് സൈക്കോളജിക്കൽ കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടികളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ജനറൽ റെസ്റ്റോറേഷനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് അതിനെക്കുറിച്ച് പറയാം. ഇതിനകത്ത് കുറച്ച് ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സാധനം ഇവിടെ ഇങ്ങനെയല്ല, ഓപ്പണായിട്ടല്ല ഇരിക്കുന്നത്. ഇവിടെ ഞാനൊരു ഹീറ്റ് ഷ്രിങ്ക് ചെയ്യുന്ന റാപ്പ് ഇതിൻ്റെ മുകളിൽ ഇട്ട് അതിനെ സീൽ ചെയ്യണം. പിന്നെ അതേപോലെ ഹെഡ്ലൈറ്റിൻ്റെ കണക്ടേഴ്സിനകത്തും ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. നമ്മൾ ലിറ്റിൽ മെക്കാനിക് അകത്ത് എന്തോ ഇട്ട് തലകുത്തി മറിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നും കൂടെ നോക്കണം. അപ്പോൾ ശരി, അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കോമൻറ്റിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, അതിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാം. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഈ സ്വിച്ച് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റിപ്പയർ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ജസ്റ്റ് കളർ മാച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നമുക്കത് ഫ്യൂച്ചറിൽ ചെയ്യാം. ഓക്കെ, ബാക്കി ഇനിയിപ്പോൾ ഈ വണ്ടി മിക്കവാറും നാളെ ഇറങ്ങും. അപ്പം അതാണ് ഞാൻ ഫുൾ കഴുകി ഫിനിഷ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇനി മാക്സിമം കുറച്ച് ചെറിയൊരു 10-15 മിനിറ്റത്തെ പണിയും കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഈ വണ്ടി നമുക്ക് കൊടുത്ത് ഇറക്കാം. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നമുക്ക് പുതിയൊരു ബിൽഡും കൂടെ വരുന്നുണ്ട്. പുതിയൊന്നല്ല, രണ്ടല്ല ആക്ച്വലി മൂന്ന്. അപ്പം ആ ബിൽഡിനെ കുറിച്ചും നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ്സ് തരാം. അപ്പോൾ ഇത് പോളിഷൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വലിയൊരു ഡിഫറൻസിനകത്ത് അറിയാൻ പറ്റില്ല, പക്ഷേ പകലാകുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് കാണാം. അപ്പം പകൽ സമയത്തും കൂടെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പോളിഷ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.